നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുണ്യ തീർത്ഥാടനത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കേരളത്തിന്റെ അത്ഭുതമാണ് തൃശ്ശൂരിലെ വടക്കുംനാഥ ക്ഷേത്രം തൃശ്ശൂരിന്റെ പ്രശസ്തമായ തേക്കിൻകാട് മൈതാനത്തിലാണ് കേരളത്തിന്റെ തനത് വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമായ വടക്കുംനാഥ ക്ഷേത്രം തലയെടുത്തു നിൽക്കുന്നത് ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ അറിയാം 20 ഏക്കർ വിസ്തൃതിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയാൻ അതിശയിപ്പിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് ക്ഷേത്രത്തിനും ചുറ്റുമായും നിർമ്മിക്കപ്പെട്ട കൂറ്റൻ മതിലാണ് ആനപ്പള്ള മതിൽ കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിലും ഇത്രയും വലിയ മതിൽ കാണാൻ കഴിയില്ല കൂറ്റൻ ആനവാതിലുകളുള്ള നാല് ക്ഷേത്ര ഗോപുരങ്ങളാണ് ഇവിടത്തെ മറ്റൊരു അതിശയ കാഴ്ച ഇവിടത്തെ നാല് ക്ഷേത്ര ഗോപുരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്ര ഗോപുരം പടിഞ്ഞാറേ ഗോപുരമാണ് പടിഞ്ഞാറേ ഗോപുരം കടന്നകത്തേക്ക് പ്രവേശിച്ചാൽ ആദ്യം കാണുന്ന ശിലയാണ് കലിശില എന്ന് അറിയപ്പെടുന്നത് കലിശില ഓരോ ദിവസവും വളർന്നു വരുന്നുണ്ടെന്നാണ് വിശ്വാസം കലിശില വളർന്ന ക്ഷേത്ര ഗോപുരത്തിന്റെ ഉയരത്തിലെത്തിയാൽ ലോകം അവസാനിക്കുമെന്നാണ് വിശ്വാസം പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം 108 ശിവസ്തോത്രങ്ങളിൽ പ്രഥമ പരാമർശമുള്ള ക്ഷേത്രം കൂടിയാണ് മഹാവിഷ്ണുവും അവിടെ പ്രത്യക്ഷപ്പെട്ടു മഹാവിഷ്ണുവിനോടൊപ്പം തന്റെ തെക്കുഭാഗത്ത് ഇരിക്കാൻ പറഞ്ഞ മഹാദേവൻ സ്വയം ഒരു ജ്യോതിർലിംഗമായി മാറി വടക്കുഭാഗത്ത് കുടികൊണ്ടു അങ്ങനെ അവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് വടക്കുംനാഥൻ എന്ന പേരുണ്ടായി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്താണ് ഇത് സംഭവിച്ചത് ശ്രീമൂലസ്ഥാനം എന്നാണ് ഈ സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത് ഇപ്പോഴും ഇവിടെയുള്ള ആൽമരത്തിന്റെ ചുവട്ടിൽ വിളക്ക് വെക്കാറുണ്ട് തൃശ്ശൂരിന് ആ പേര് ലഭിക്കാനുള്ള കാരണവും ഈ ക്ഷേത്രത്തിൽ നിന്നാണ് ശിവപെരുമാളിന്റെ ഊര് എന്ന അർത്ഥത്തിൽ തിരുശിവ പേരൂരും അത് ലോപിച്ച തൃശിവ പേരൂരും പിന്നീട് തൃശ്ശൂരുമായി തീരുകയായിരുന്നു മറ്റൊരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും നേരിട്ട് തിരിച്ചറിവുകൾക്കുമായി നമ്മുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ടെലിഗണ്ട് IPTV യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും മന്ത്ര TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക താങ്കളൊരു സ്മാർട്ട് TV ഉപയോക്താവാണെങ്കിൽ മന്ത്ര TV നേരിട്ട് ലഭ്യമാകുന്നതാണ്